നാട് മുഴുവനും നമ്മുടെ ജില്ലയിലെ മുഴുവൻ ആളുകളും ഇത് കാണുവാനും ഇത് മനസ്സിലാക്കുവാനും ആ കുട്ടികൾക്ക് കൂടുതൽ പ്രചോദനം നൽകുവാനും വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനും അവരുടെ ഭാവി ജീവിതത്തിൽ അവരുടെ കഴിവുകളെ പ്രത്യേകിച്ച് ശാസ്ത്ര രംഗത്ത് നേരത്തെ സ്വാഗത പ്രാസംഗികം ചൂണ്ടിപ്പിട്ടതുപോലെ ഐൻസ്റ്റീനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാരെ വാർത്തെടുക്കുവാൻ കഴിയുന്ന വലിയ നിലവാരമുള്ള ശാസ്ത്രരംഗത്ത് വലിയ നന്മയുള്ള കുട്ടികളാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഈ ശാസ്ത്രമേള ഉപകരിക്കും. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിരവധി സ്കൂളുകളിൽ അവരെല്ലാം ഒരുമിക്കയിൽ കൂട്ട അവരുടെ ബുദ്ധി കൊണ്ട് അവരുടെ കഴിവ് കൊണ്ട് അവർ പഠിച്ച അറിവ് കൊണ്ട് അവർ നേടിയെടുത്ത കഴിവ് കൊണ്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത അധ്യാപകരുടെയൊക്കെ വലിയ കഴിവ് കൊണ്ട് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള വലിയ എഫേർട്ട് എന്ന് അവർ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. നമുക്കറിയാം ശാസ്ത്രോത്സവം കൊണ്ട് ഉദ്ദേശിച്ചത് ഒരുപാട് ശാസ്ത്ര അഭിരുചിയുള്ള നമ്മുടെ മനസ്സിൽ അന്തർലീനമായ ഒരുപാട് കഴിവുകൾ നമ്മുടെ എസ്എംഎസ് നമ്മുടെ കുട്ടികൾക്കുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ശാസ്ത്രാഭിമുഖ്യമുള്ള ഒരു വ്യക്തി ചിന്ത വളർത്താൻ കഴിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ കാലത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് നമ്മുടെ സമൂഹത്തിന് പഴികാട്ടാൻ കഴിയുന്ന വിധം ശാസ്ത്രാഭിമുഖ്യമുള്ള ശാസ്ത്രസത്യങ്ങളെ പരിചയപ്പെടാൻ കഴിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ജനങ്ങൾക്കും സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായ വൈവിധ്യപൂർണമായ ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെയാണ് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നത്. അത്തരത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന നമ്മുടെ നേരത്തെ ഇവിടെ പറഞ്ഞപോലെ ഐൻസ്റ്റീനോ തോമസാണോ എഡിസനോ നമ്മുടെ ശാസ്ത്ര ലോകത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി ഒരുപാട് മനുഷ്യരുണ്ട്. അവരെല്ലാം നിങ്ങളെ പോലെ വളരെ ചെറിയ പ്രായത്തിൽ പരീക്ഷകൾ നടത്തുന്ന സന്ദർഭങ്ങൾ നേരെ പലപ്പോഴും പരാജയങ്ങൾ ഏറ്റുവാങ്ങി ആ പരാജയങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം മറികടന്നുകൊണ്ട് ലോകത്തെ വിസ്മയിക്കുന്ന തരത്തിലുള്ള ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ലോകത്തെ ജനകോടികൾക്ക് തലമുറകൾ കീഴുമ്പോഴും അവർക്ക് ഉപകാരപ്രദമായ നിരവധിയായ കണ്ടുപിടുത്തങ്ങൾ മഹാപ്രതിഭകളായ ഒരുപക്ഷെ എസ് എൻ ഡി ടി എസ് നശിപ്പിക്കാവുന്ന ബഹുമുഖങ്ങളായി കടന്നുവരുന്നതാണ്. തീർച്ചയായും നമ്മൾ അങ്ങനെയുള്ള ബഹുമുഖ പ്രതിഭകളായിരുന്ന ഒരുപാട് പേരുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ കറക്റ്റായ സമയത്ത് നമുക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്നു, അവരെ പ്രചോദിപ്പിക്കുവാൻ കഴിയുന്നു, അവരുടെ കഴിവുകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.